ഞാൻ കൃഷ്ണനായര മോന ജയനമോനല്ല. അദ്ദേഹത്തിന് ഒരു മകനുണ്ടെങ്കിൽ ആർക്കും നിങ്ങൾക്ക് ഒരു നഷ്ടമുണ്ടോ? ആർക്കും നഷ്ടമൊന്നുമില്ല. ഒരു മകനുണ്ടോ? അതെന്താ അദ്ദേഹത്തിന് ഒരു മകനോട് നല്ലതല്ലേ? പഴയ കാലത്തുള്ള മിക്ക സിനിമ നടന്മാർക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്, ജയൻ ഇങ്ങനെ ഒരു മകനുണ്ടെന്നുള്ള കാര്യമല്ല. എമ്മ ദേവസ്യയുടെ ജീവിതകഥയിൽ എന്റെ കാര്യം പറയുന്നുണ്ട്, കൊല്ലത്തുള്ള ആശാരി സ്ത്രീയിൽ ഒരു മകൻ എനിക്കുണ്ടെന്ന്. 16 വർഷം ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അമ്മ നിന്നയാ. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമ നടനാവുന്നത്. അച്ഛാന്ന് വിളിക്കാനുള്ള യോഗം പോലും കൊണ്ടിട്ടില്ല. അല്ല, അതിപ്പോ ഏത് തമ്പുരാന്റെ മോനായിട്ട് ജനിച്ചാലും തലവിധി മോശമാണെങ്കിൽ നമ്മളെല്ലാം ചെയ്തേ. 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ മൈക്കാർ പണി കണ്ട പ്രീ ഡിഗ്രി വരെ പഠിച്ചു ചെയ്തു. പിന്നെ ഇലക്ട്രിക് പണി പഠിച്ച്, പ്ലംബിംഗ് പഠിച്ച്, ഡ്രൈവിംഗ് പഠിച്ച്, വെൽഡിംഗ് പഠിക്കാൻ പോയി. പക്ഷേ അത് പറ്റിയില്ലായിരിക്കും. നമസ്കാരം. മലയാളിക്ക് ജയൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. എക്കാലത്തെയും പ്രിയപ്പെട്ട അനശ്വര നടൻ ജയൻ്റെ മകനാണ് ഈ ഇരുന്ന് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇല്ല. മുരളി എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മുരളി ചേട്ടനോട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാനാണ് മുരളി ജയൻ, മലയാള സിനിമയുടെ സൂര്യ തേജസ്. നിങ്ങളുടെ പ്രിയപ്പെട്ട അനശ്വര നടൻ ജയൻ്റെ ഒരേ ഒരു മകനാണ്. ഒരു മഹാനായ നടൻ്റെ മകന് ഇങ്ങനെ ജോലി ചെയ്യാൻ നാണക്കരുത്. ജോലി ചെയ്ത് ജീവിക്കുന്ന നമുക്ക് അന്തസ്സല്ലേ? നമ്മുടെ കുഞ്ഞിനെ പോലെ ജോലി ചെയ്ത് തന്നെ ജീവിതം. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പണിക്കിറങ്ങിയ 52 വയസ്സായി. അച്ഛനെ കാട്ടി മൂത്ത ഞാൻ. അപ്പം അച്ഛൻ തേളേതായി പോയി. അദ്ദേഹം 41 വയസ്സല്ലേ മരിച്ചു പോയില്ലേ? എനിക്ക് 52 വയസ്സായി. ആണോന്നില്ല, ഞാൻ എല്ലാ പണിയും ചെയ്യും. കൈവണ്ടി പണി, കപ്പാറപ്പണി, മൈക്കാട് പണി, ഞാൻ ചെയ്ത പണിയൊന്നുമില്ല. ഞാൻ ഞങ്ങൾ ജീവിച്ച സ്ഥലം കച്ചേരിക്കുളം എന്നുള്ള സ്ഥലമാണ്. കൊല്ലം കളക്ടറിൻ്റെ വടക്ക് സൈഡിൽ കച്ചേരിക്കുളം. അവിടെ എല്ലാം കൂലിപ്പണി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ കൂടെ കുഞ്ഞിനെ മുതലേ കൂലിപ്പണിക്കെല്ലാം പോയി എല്ലാ പണിയും ചെയ്യും. എന്നും മടിയൊന്നുമില്ല. അച്ഛനെ കണ്ടുണ്ടോ? ഞങ്ങളുണ്ട്. പിന്നെ 3 പ്രാവശ്യം കണ്ടുണ്ട്. മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് 2 പ്രാവശ്യം കണ്ട്. അറിയാമായിരുന്നു. ഞാൻ കുഞ്ഞിനെ പോലെ അറിയാം. ഓർമ്മ വെച്ചാൽ തൊട്ട് അറിയാം. പിന്നെ കുഞ്ഞിനെ പോലെ ഞങ്ങൾ അമ്മയും ഞാനും കൂടെ റോട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അമ്മ പറയും, മുന്നേ തോണ്ട അച്ഛൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അന്ന് വെള്ളിയാഴ്ചയൊക്കെ സിനിമയ്ക്ക് റിലീസാവുന്നത്. അപ്പോൾ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ശനിയാഴ്ച കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പടം ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് അച്ഛാന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ ഇല്ലല്ല, തൊടാനൊന്നും ഭാഗ്യം കിട്ടില്ല. എൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ പോയിട്ട് പോലും എനിക്കൊന്ന് അമ്മ വിട്ടുകൊടുക്കില്ല. അമ്മയ്ക്ക് പേടിയായിരുന്നു എന്നെ അടിച്ചുകൊണ്ട് പോകുന്നേ. ഇദ്ദേഹം എന്നെ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു പേടിയുണ്ട് അമ്മ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്ങാട്ടി കൂടുതൽ അദ്ദേഹത്തെ ബന്ധുക്കളെ ഭയങ്കര പേടികളായിരുന്നു. അവരെ വീടുമായിട്ട് എന്നെ സഹകരിപ്പിച്ചതില്ല. അങ്ങനെ അതൊക്കെ തെറ്റായിപ്പോയി. കാര്യം ആ വീട്ടുകാരായിട്ട് എന്നെ സഹകരിപ്പിക്കണം. പക്ഷേ അമ്മയെ പേടിച്ചുകൊണ്ടാണ്. കാര്യം അന്നത്തെ ഒരു കാലഘട്ടം ജാതി സമുദായം ഭരിക്കുന്ന കാലഘട്ടം. അന്നത്തെ കണക്കുള്ള സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള വലിയ കാലം ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും വിട്ടുകൊടുത്തില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ കൂടെ മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് അമ്മച്ചൂട് കച്ചൂരുക്കിൽ എൻ്റെ മുമ്പിൽ കൂടെ ഒരു കാരണത്ത് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ പോകുന്നത്. അന്നാ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, ഫസ്റ്റിലേ കാണുന്നതാണ്. പിന്നെ ശബ്ദാഗം കഴിഞ്ഞ ശേഷം പിന്നെ അമ്മ എന്നെ കൊണ്ട് അവിടെ പോയി തൊഴിപ്പിച്ചു ചെയ്തു. ബന്ധുക്കൾ അംഗീകരിക്കാത്തതല്ല, അവർക്ക് അറിയാമല്ലോ സത്യം. തെളിയിക്കാൻ ഡി എൻ എ എടുക്കാൻ നമ്മൾ തയ്യാറാ, പൈസ ചെലവൊക്കെ നമ്മുടെ. പക്ഷെ അവർ കാര്യങ്ങൾ വരണം. അവരാരെങ്കിലും വന്നാലല്ലേ പറ്റും. അപ്പോൾ അവർ വരാനിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് കണ്ണനായിരുന്നു. കണ്ണനായർ മരിച്ചുപോയി. നമ്മുടെ അച്ഛൻ്റെ അനുജൻ്റെ മൂത്തമ്മൻ അവൻ മരിച്ചുപോയി. അവൻ ഇത് പറയാൻ തയ്യാറായിരുന്നു. ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. പക്ഷെ മലയാള സിനിമക്കാരിൽ പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സെയിം ആണ് ഞാൻ, ഒന്നും മാറ്റമില്ല. ബോഡി ലാംഗ്വേജ് ഇല്ലെന്നേ ഉള്ളൂ. അതെൻ്റെ പണി ഇതല്ലേ, കൂലിപ്പണിയല്ലേ. ഇത് നമ്മൾ എപ്പോൾ കഴിക്കും ആഹാരം, എപ്പം റെസ്റ്റ് എടുക്കുമെന്നും പറയാറില്ല. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത് കറക്റ്റ് പക്ക ജയനാ. കണ്ണും ചുണ്ട് മുടി പോയി. മുടി അമ്മയുടെ തോന്നുന്നു. പക്ഷേ ബാക്കിയൊക്കെ അല്ല, വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചാകര സിനിമയിലെ വിരലും ചെയ്ത് കൊടുത്ത് നോക്കിയാൽ സെയിമാണ്. അതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടെ. പല്ല്, മൂക്ക്, കണ്ണ്, ചിരി, താടി. അത് വേറൊന്നുമല്ല. അമ്മ ആദ്യം കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. അമ്മ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടയാ, കൊല്ലം തഴവയിലുള്ളയാ. അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ആശ്രാമത്താ. അപ്പൊ അവിടെ അവർ രാമകൃഷ്ണ ആചാര്യ എന്ന് പറഞ്ഞ ഒരു തീപ്പെട്ടി കമ്പനി ഫോർമാനാണ് അമ്മയെ കല്യാണം കഴിച്ചത്. അമ്മയെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് അയാളുടെ തീപ്പെട്ടി കമ്പനിയിലുള്ള ഒരു പെണ്ണുമ്പളായിട്ട് പ്രണയമായിരുന്നു ഈ രാമകൃഷ്ണ ആചാര്യ. ആ സമയത്ത് ആ അമ്മയെ കണ്ടതും അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു. അമ്മയെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങോട്ടൊക്കെ ചാഞ്ഞു. അമ്മയുടെ ആദ്യത്തെ ഭർത്താവിന് 2 മക്കൾ, അതിൽ മൂത്താളും ജീവിച്ചിട്ടുണ്ട്, ഒരാൾ മരിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഒരു ദിവസം ഈ തീപ്പെട്ടി കമ്പനി ഫോർമാൻ്റെ തീപ്പെട്ടി കമ്പനി പോയി. തീപ്പെട്ടി കമ്പനി ചെന്നപ്പോൾ ഉണ്ട് ഇല്ല പെണ്ണുമ്പയുടെ കൈ വിരലി കിടക്കുന്ന അമ്മ ഇട്ട് കൊടുത്ത മോതിരം. അമ്മ അങ്ങനെ അത് കയറി പിടിച്ച് പ്രശ്നമായി. അങ്ങനെ പറയുന്നത് ഇതുപോലെയാണ്, അവരമ്മയെ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അമ്മ അറിഞ്ഞ് ഇനി ഇയാൾക്ക് എനിക്ക് ഇയാളെ കൂടെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അമ്മ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതേ തീപ്പെട്ടി കമ്പനി ഫോർമാൻ്റെ കമ്പനി തന്നെ അമ്മ ജീവനക്കാരിയായിട്ട് കയറി. അപ്പോൾ അത് കയറുമ്പോൾ ഈ അന്ന് തേവള്ളി പാലമില്ല. അപ്പോൾ ബസ് വരുന്നത് ആ ഇപ്പോഴത്തെ സിറ്റി പോലീസ് കമ്മീഷൻ്റെ വീട്ടിന് മുമ്പ് വന്നിട്ട് വളഞ്ഞ് അവിടെ വെച്ച് സ്പേസ് ഉണ്ട്, അതിനപ്പുറത്തെ കൊട്ടാരം. അവിടെ ഒന്ന് വളഞ്ഞ് തിരിച്ചങ്ങ് പോവുക. അപ്പോൾ അമ്മ ഈ ESI പോകാനൊക്കെ ആയിട്ട് അവിടെ തന്നെ ബസ് കയറുന്നത്. അവിടെയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മ ഭാരതിയമ്മയും സോമൻ നായരും അവിടെ ഒരു മുറിയുള്ള ഒരു ഓലപ്പര. അവർക്ക് ഈ ഓല ജയൻ്റെ വീട് എന്നറിയപ്പെടുന്ന വീട് അന്നുണ്ട്. അന്ന് തുച്ഛമായ പൈസ കണ്ട് 2 രൂപ കണ്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുക.
നമ്മുടെ അച്ഛൻ തന്നെ നേവിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടം കൃഷ്ണനായർ ജയനായിട്ടില്ല, കൃഷ്ണനായർ ജോയിൻ ചെയ്തില്ല. ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ, ശമ്പളമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ജീവിതം ഭയങ്കര ദയനീയ അവസ്ഥയാണ്. അങ്ങനെ അമ്മ ഇവരുടെ വീട്ടിന് മുമ്പിൽ ഒരു കൊച്ചു വേലിയുണ്ട്, ആ വേലിയുടെ അടുത്ത് നിന്നാണ് ബസ് കയറുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം പല പ്രാവശ്യം കണ്ട് ഒരു പ്രാവശ്യം ഭാരതിയമ്മ വിളിച്ച് അത് കയറ്റി നീഞ്ഞു വാ കുറച്ച് നേരം കൂടി ഇരി നമുക്ക് സംസാരിക്കാം. പെണ്ണുങ്ങളല്ലേ അമ്മുമ്മ ഭാരതിയമ്മ. അപ്പോൾ നമുക്ക് ബസ് വരാൻ സമയമായില്ല, ഇപ്പം വരത്തേ ഉള്ളു കയറി. അങ്ങനെ അവർ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അവരുടെ കഥകൾ പറഞ്ഞ് ഭാരതിയമ്മ അവരുടെ ദയനീയമായ അവസ്ഥകളും ഭർത്താവ് മരിച്ചതിന് ശേഷം കുടുംബ ബന്ധുക്കളാരും നോക്കാതെ ഇങ്ങനെ അങ്ങനെ കഥ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമാവുകയും അന്നേരം ആ വീട്ടിൽ അരി ഒന്നുമില്ല. ആ ഒരു കാലഘട്ട അവസ്ഥയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമം വന്നില്ല. അങ്ങനെ അമ്മ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ആരുമില്ല, ഒരു മോനേ ഉള്ളൂ, ഭർത്താവിട്ട് ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഞാൻ സഹായിച്ചോളാം, എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അന്ന് മുതൽ അവർക്ക് ആവശ്യമുള്ള ഫുൾ ചിലവ് അമ്മയാണ് നോക്കുന്നത്. അങ്ങനെ ആ അങ്ങനെ 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 ആയി ആഴ്ചയാഴ്ച അമ്മ ചെല്ലും, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ഭാരതമ്മയ്ക്ക് വളരെ വലിയൊരു വ്രണമൊക്കെ ഉണ്ട്, ഒരു നീരൊലിക്കുന്ന വ്രണം, അതിനൊക്കെ മരുന്ന് മുണ്ട് എല്ലാം വാങ്ങിച്ചിരുന്ന അമ്മയാണ്. ഇതൊക്കെ ഭാരതമ്മ ലെറ്റർ എഴുതി അച്ഛനെ അറിയിക്കുകയും ചെയ്യും, ഇഷ്ടംനേരെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ 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 ആ കുടുംബമായിട്ട് അമ്മ ഒരു അംഗമായിട്ട് അങ്ങ് മാറി. അത് കഴിഞ്ഞപ്പോഴേ ഓലയിലെ വീട് അവർ വാടകക്കാർ മാറിയപ്പോൾ ഇവരെല്ലാം കൂടി പറയും അങ്ങോട്ട് പോയി. പിന്നെ അമ്മയും കൊണ്ട് അങ്ങ് അങ്ങനെ അമ്മ ആ വീട്ടിൽ ഓലയിലെ വീട് മാത്രം 16 വർഷം നിന്നിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയത്തില്ല. 16 വർഷം ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അമ്മ നിന്നെയാണ്. ഇതിനിടയ്ക്ക് പലവട്ടവും ജയൻ എന്ന് പറഞ്ഞ വ്യക്തി നേവിയിൽ നിന്ന് വന്നിട്ടുണ്ട് ലീവിന്. അമ്മയുടെ നിന്ന് മോശമായിട്ടൊരു നോട്ടോ, അമ്മ പറയുന്ന ഒരു നോട്ടോ ഒരു അഴുക്ക് വാക്കുകളോ ഒന്നും പറയത്തില്ല. പക്ഷേ കുറേ കഴിഞ്ഞ് അദ്ദേഹം സിനിമ നടനായിട്ടില്ല, കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഭാരതിയമ്മയോട് അദ്ദേഹത്തെ ഇഷ്ടം പറയുകയും അങ്ങനെ ആ ലെവലിൽ കല്യാണം കഴിക്കാനിരുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമ നടനാവുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ കൃഷ്ണനായര മോനാ, ജയന മോനല്ല, കൃഷ്ണനായര മോനാ. ആയിട്ടില്ല നടനായിട്ടില്ല. പിന്നെ കൊച്ചു കൊച്ചു വേഷങ്ങൾ അതൊക്കെ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ട് പോയെ, ഞാൻ എൻ്റെ ഭാവി കുറേയും കൂടി ഉയരത്തിലേക്ക് ആക്കി തരാൻ പറ്റുമോ എന്ന് കാണിച്ചു തരാൻ തങ്കമ്മ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അമ്മയെ കാട്ടി 2 വയസ്സിന് ഇളയതാണ്. അങ്ങനെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് പോയി കൊച്ചു കൊച്ചു വെച്ച് തങ്കമ്മ. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 83 വയസ്സുണ്ടല്ലേ. ആ അമ്മയ്ക്ക് 85 വയസ്സ്, 83 വയസ്സാണ്. അമ്മ എങ്ങനെ അമ്മ മരിച്ചുപോയി. അച്ഛൻ്റെ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല അച്ഛനെ കാണാൻ പോകണം എൻ്റെ അച്ഛനാണ് ഇത്. പിന്നെ അദ്ദേഹം അന്നേരം വലിയ സ്റ്റാറായിപ്പോയി. അദ്ദേഹം ജനങ്ങൾക്ക് ജയൻ എന്ന് പറഞ്ഞ വ്യക്തി അന്ന്, അപ്പോൾ ആ 79, 79, 79 മറ്റേ ശരപഞ്ചിട്ട് ഇറങ്ങിയ ആൾ മാറി. അവർ ഒറ്റ വർഷം കൊണ്ടാണ്, 80-ൽ 1 വർഷം കൊണ്ടാണ് ഭയങ്കര കത്തിച്ചൊലിച്ചത്. അപ്പോൾ അന്നേരം ഇദ്ദേഹത്തിന് വീട്ടിൽ പോലും വരുന്നത് പാരാത്രിക്കാവും, ആരും കാണാതെ വന്നു കഴിഞ്ഞ് ജനങ്ങൾ കൂടും, ഭയങ്കര പ്രശ്നമാവും, എഞ്ചിൻസ് ആൾക്ക് ആരാധകരെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒന്നും കാണാനൊന്നും പറ്റില്ല. നമ്മൾ കൊച്ചു ചെയ്ത് 3 വയസ്സുള്ള എനിക്ക് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ കൂടെ ജീവിക്കാത്ത എനിക്ക് അച്ഛനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അമ്മയുടെ കൂടെയുള്ള ജീവിതമല്ലോ. ഞാനിപ്പോൾ ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകനായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം ഒന്ന് പങ്കിടാനോ അദ്ദേഹത്തിനെ ഒന്ന് തൊടാ എന്ന് ഒന്ന് അദ്ദേഹത്തെ മടിയിൽ പോലിരിക്കാനുള്ള ഒരു യോഗം എനിക്ക് ഉണ്ടായിട്ടില്ല. അച്ഛാന്ന് വിളിക്കാനുള്ള യോഗം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ തൊട്ട് മുമ്പിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ തൊട്ട് മുമ്പിലൂടെ പോയിട്ട് പോലും അതെനിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നിമിഷം ഉണ്ടല്ലോ, അവിടെ അദ്ദേഹം പഠിച്ച സ്കൂള് മലയാളി സഭ സ്കൂളിൽ അദ്ദേഹത്തിന് ചേർത്ത്. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്ന് ഹാളിനകത്ത് കൊണ്ടിരുത്തിയായിരുന്നു, കടത്തി. അപ്പോൾ വലിയ ഡെസ്ക് ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് അപ്പുറവും ഇട്ടിട്ട അദ്ദേഹനെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഡെസ്കിൻ്റെ പുറത്ത് കയറി എനിക്ക് ഞാൻ നോക്കി, അങ്ങനൊരു ഭാഗ്യം ഇട്ടു. അന്നേരം തൊടാൻ പറ്റില്ല. അവിടുത്തെ മുഖമൊക്കെ ഈ കണ്ണൊക്കെ ഇനി തള്ളി മുഖമൊക്കെ കരിക്കട്ട പോലെ ആയിപ്പോയി. എൻ്റെ 10-ാമത്തെ വയസ്സിനാകുമ്പോൾ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇളിക്കൊപ്പം വളരുമ്പോൾ അദ്ദേഹം മരണപ്പെടുമെന്ന് എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായിരിക്കും സംഭവിച്ചത്. അദ്ദേഹം ഇളിക്കൊപ്പം വളരുമ്പോൾ അദ്ദേഹം മരിക്കും. ആ ഒരു മരണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെക്കാട്ടി വലിയ മേഖലയിൽ എത്തിച്ചേരുമെന്ന് ആ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് എഴുതി അച്ഛൻ്റെ അമ്മ ഭാരതിയമ്മയാണ്. ആ ആ വിധിയായിരിക്കാം. അതുകൊണ്ട് എന്തോ ഞങ്ങൾ തമ്മിലുള്ള ജനനം, ഞാൻ അദ്ദേഹത്തിന് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിട്ടാണ്. അതുകൊണ്ട് കാര്യം ഞാൻ ജനിച്ച അദ്ദേഹം സിനിമാടനാവുന്നത്. പക്ഷെ മരിച്ചില്ലെങ്കിൽ ആ സിനിമാ മേഖലയിൽ നിൽക്കുന്ന അതിനെക്കാട്ടി വലിയ മേഖലയിൽ എത്തിച്ചേരാനുള്ള രാജയോഗം കൊണ്ടുവന്ന ഭയങ്കര ഇതുണ്ടായിരുന്നു. അങ്ങനെ രാജയോഗം കൊണ്ടൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തോ അവിടെ മരണം സംഭവിച്ചു. പക്ഷേ വേറൊരു കാര്യം, അവിടെ മരിച്ചത് കൊണ്ടാണ് ഇന്നും ജനങ്ങളിടയിൽ ആ ഒരു ആരാധന വന്നത്. അല്ലെങ്കിൽ ഇപ്പം മധുസറിനെയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത്? വരമ്പം ഒരു നോട്ടല്ല, അതിനെ പറ്റി ഇദ്ദേഹം അങ്ങനല്ല. എന്നും ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ജ്വലിച്ച് നിൽക്കുന്ന ഒരു പോലെ. ആരെ അത് സിനിമയിൽ വന്നതിന് ശേഷം ജോസ് പ്രകാശ് സാർ ഇട്ട പേരാ. സിനിമയ്ക്ക് ഓരോ പുതിയ പേര് കിട്ടില്ല ഓരോരുത്തർ, അങ്ങനെ ഇട്ട പേരാ ജോസ് പ്രകാശ് സാർ ആ പേരിട്ട. പക്ഷെ ആ പേര് ഭയങ്കരമായിട്ട് വൈറലായി. എനിക്ക് മുരളി ജയൻ എന്ന് പേരിട്ടത് KPCയാണ് എൻ്റെ പേര്. പക്ഷെ ആ പേരും വൈറലായി പോയി, ഭയങ്കര ഇതായി പോയി ജയൻ്റെ മകൻ്റെ പേരിൽ. എൻ്റെ സ്കൂൾ സെറ്റിൽ അച്ഛൻ്റെ പേര് മരണത്തേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. എനിക്കൊന്നുമില്ല, സിനിമ നടനാവണമെന്ന് ആഗ്രഹമില്ല. ഇപ്പം 52 വയസ്സായി, സ്വത്ത് താല്പര്യമില്ല. ഞാൻ തണ്ട ഇഷ്ടംപോലെ എനിക്ക് ജോലിയുണ്ട്. ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യവും
ഞാൻ ചെയ്തു കൊടുക്കും. ഒരു ഒരു കാര്യം മക്കൾ പറയുന്നത് ചെയ്തു കൊടുക്കാതിരിക്കത്തില്ല. രണ്ടുപേര്, മോള് എം എം അഭിരാമി, മോള് സെയിം ജയന, എൻ്റെ അച്ഛൻ തന്നെ മോള്, ഒരു ഇതുമില്ല. മോൻ എം എം കൃഷ്ണൻ, അവനിപ്പോൾ പ്ലസ് ടു. നമ്മുടെ കൃഷ്ണൻ്റെ മോനെ, കൃഷ്ണനായ മോനല്ലേ, നമ്മുടെ അപ്പൂപ്പൻ്റെ പേര് അവനിട്ട് കൊടുത്തേ. കൃഷ്ണനായരുടെ പേര് സ്കൂൾ സർട്ടിഫിക്കറ്റ് കയറ്റി തന്ന അതൊരു വലിയ ഉപകാരം. അതിനുവേണ്ടിയാണ് എൻ്റെ ശ്രമം, അല്ലാതെ ഇവരുടെ സ്വത്തോ കാര്യങ്ങളോ പൈസയൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെന്ന് പറയണ്ട്, ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട, ഒരു രൂപയും വേണ്ട. ഒരു സിനിമയിലും വേഷവും തരണം താല്പര്യമില്ല, ഒന്നുമില്ല. പക്ഷെ ആ പേര് മരണം, അത് നമ്മുടെ ഒരു ആഗ്രഹമില്ലേ, മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അച്ഛൻ്റെ പേര്, അത് കുഞ്ഞിലേ പോലുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നല്ലൊരു സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും ഇറങ്ങി തിരിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് അങ്ങനൊരു എൻ്റെ സ്വപ്നം, അതേ ഉള്ളൂ, അത് മാറ്റണം, മാറ്റിയേ പറ്റൂ. അത് എൻ്റെ മോന് 20 വയസ്സാകുമ്പം അതിശക്തമായിട്ട് ഞാൻ ഇറങ്ങും. ഇപ്പം മക്കളെ വളർത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. പക്ഷേ 20 വയസ്സ് മോനാകുമ്പോൾ മോൻ ഡിഗ്രി ആവും, 20 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ സ്വന്തമായിട്ട് ജീവിച്ചോണം, പിന്നെ അവരെ ഞാൻ സഹായിക്കത്തില്ല. ജസ്റ്റ് ഒരു സപ്പോർട്ടറായിട്ട് മറിക്കുന്നുണ്ട്. ആ സമയത്ത് ഇറങ്ങും, ഇറങ്ങിത്തിരിക്കും. ജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മലയാള സിനിമയിൽ ഒരു വലിയ ആക്ടറാണ്. അല്ലാതെ അദ്ദേഹമല്ല സിനിമ ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ഒരു മകനുണ്ടെങ്കിൽ ആർക്കും നിങ്ങൾക്കൊരു നഷ്ടമുണ്ടോ? ആർക്കും നഷ്ടമൊന്നുമില്ല, ഒരു മകനുണ്ട്. അതെന്താ, അദ്ദേഹത്തിന് ഒരു മകനുണ്ട് നല്ലതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ ഇഷ്ടപ്പെട്ട് എന്ത് താലി കെട്ടുന്നത്? കൂടായിപ്പല്ലേ താലി കെട്ട്? ചുമ്മാ 10 പേരുടെ മുമ്പിൽ ഇരുന്ന് കുറച്ച് ചോറും കറിയും കൊടുത്തിട്ട് ഒരു താലി കെട്ടുന്ന, അത് അതൊരു രജിസ്ട്രേഷൻ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിന് സ്വയം ഇഷ്ടപ്പെട്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിച്ച ലിവിൻ ടുഗദർ, ഇപ്പോൾ എല്ലാം ലിവിൻ ടുഗദർ. അതാണ് എന്നിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് മറച്ചു വെക്കാൻ ശ്രമിച്ചത് കൊണ്ട് അവർക്കെല്ലാം 100 കണക്കിന് പ്രശ്നങ്ങളാണ്. അവിടെ അവിടെ എല്ലാം കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ അച്ഛൻ ഇവനാണെന്ന് പറയാൻ പറഞ്ഞിറക്കാനേ പറ്റൂ ഇല്ലേ? ഒന്നുമില്ല, ഞാൻ വാടകയ്ക്ക്, ഓർമ്മ വെച്ച് കണ്ടിട്ടേ വാടകയ്ക്ക്. അവരെ വീട്ടിലില്ല, 2 വയസ്സ് വരെ ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് ജീവിച്ചത്. എന്നെ പ്രസവിക്കുന്നൊക്കെ പ്രസവത്തിൻ്റെ രക്ഷയും സുരക്ഷയും എല്ലാം അമ്മയും കൊടുത്തെല്ലാം ഭാരതമ്മ, അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഭാരതമ്മ അറിഞ്ഞോണ്ടല്ലേ ഇതെല്ലാം നടന്നേ? ഭാരതമ്മയടുത്ത് പറഞ്ഞു എൻ്റെ അച്ഛൻ, അമ്മ തങ്കമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ. അപ്പോൾ ഭാരതമ്മ പറഞ്ഞു മോൻ ഇഷ്ടമെന്ന് നോക്കി. ഭാരതമ്മയ്ക്ക് എൻ്റെ അമ്മയെ കളയാൻ പറ്റാത്ത അത്രയും തരത്തിൽ ഭാരതമ്മ എൻ്റെ അച്ഛൻ അമ്മയും തമ്മി ഭയങ്കര ബന്ധമായിപ്പോയി. മീൻസ് അവർ കൊടുത്ത സഹായങ്ങൾ, ആ സഹായത്തിലൂടെ ഭാരതമ്മയ്ക്ക് കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു മോളെ പോലെ അവിടെ നിർത്തിയാൽ. പക്ഷേ ഇദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നോക്കിയോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചില്ല, പക്ഷേ ഞാൻ ജനിച്ചു പോയി. സിനിമ നടൻ ജനാർദ്ദൻ സാറ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, ജയൻ വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള സിനിമയിലല്ല, ഒരു റൂമിൽ അവർ കണ്ടിട്ട് കഴിയുന്നത്. അപ്പം പല വട്ടം ചോദിച്ച് ഈ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാതെ ഒഴിഞ്ഞു മാറി. പക്ഷേ ഒരു പ്രാവശ്യം പിടിച്ച് കയറി ചോദിച്ചപ്പോൾ പറഞ്ഞ് കാര്യം പറഞ്ഞു. പക്ഷേ ആ കാര്യം ഇപ്പോൾ പറയാൻ എനിക്ക് താല്പര്യമില്ല, കാര്യം മരിച്ചുപോയി, അവനെക്കുറിച്ച് ഇനി അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷേ ജയൻ കല്യാണം കഴിക്കാൻ തന്നെ മെയിൻ കാരണം, ജയൻ്റെ വീട്ടിൽ ജയൻ ഉണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജയന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. വേറെ അടൂർ പങ്കജം അരികറിയായിരുന്നു, എം ഒ ദേവസ്യ, എം ഒ ദേവസ്യയുടെ ജീവിതകഥയിൽ എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്? ആശാരി, കൊല്ലത്തുള്ള ആശാരി സ്ത്രീയിൽ ഒരു മകൻ എനിക്കുണ്ടെന്ന്. ഒരു പ്രാവശ്യം വലിയ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് മേക്കപ്പ് ഇട്ടപ്പം, മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എം എ ദേവസ് ചോദിച്ച് വിവാഹം കഴിക്കണ്ടേ, ഇങ്ങനെ നടന്നാൽ മതി എന്ന് ചോദിച്ചു. പറഞ്ഞു, ചേട്ടാ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആശാരി സ്ത്രീയിൽ എനിക്കൊരു മകനുണ്ട്, അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കൈ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ അടുത്ത് വാക്ക് കൊടുത്തിരുന്നു, മരിക്കുന്നവന്മാരെ വിവാഹം കഴിക്കത്തിരുന്നു. ആ വാക്ക് പാലിച്ചു അമ്മ പറയുന്നത്, ഇപ്പോഴും പറഞ്ഞതായിരുന്നു മോനെ വിവാഹം കഴിക്കാത്ത, ആരെന്ത് പറഞ്ഞാലും ജയ ബേബി മോനെ അമ്മ വിളിക്കുന്നത്, ബേബി മോനെ നമ്മൾ വിളിക്കുന്നത്. ചില പേര് ബേബി എന്നാണ്, കൊട്ടാരത്തിലെ ജനിച്ചേ കൊട്ടാരം ബേബി എന്നറിയപ്പെടുന്നത് എൻ്റെ അച്ഛനെ. 3 പേരാ, ഒന്ന് കൃഷ്ണനായർ, അത് ഔദ്യോഗികനെയും, പിന്നെ ചില പേര് വീട്ടിൽ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ, അത് ബേബി, കൊട്ടാരത്തി ബേബി, പിന്നെ അത് സിനിമയിൽ ജയൻ. അപ്പം ബേബി മോൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല, കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, തങ്കമ്മ ഞാൻ ജനിച്ച ശേഷം നമുക്കൊരു മകൻ ജനിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ മരണം വരെ വേറെ വിവാഹം കഴിക്കത്തില്ല, നമുക്കൊരുമിച്ച് ജീവിക്കാമെന്ന് അമ്മയടുത്ത് വാക്ക് കൊടുത്തയാ. അത് പാലിച്ചു, പാലിക്കാൻ കാരണം ഒരു നേവി ഉദ്യോഗസ്ഥനായതുകൊണ്ട്, പട്ടാളക്കാർ നേവി ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര ഷാർപ്പല്ലേ മൈൻഡ്, അതുകൊണ്ടാണ് പാലിച്ചത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പം പല ആൾക്കാരും പറയുന്നത് അവിടെ ആരാണ്ട കെട്ടാൻ പോയിരുന്നു, ഇവിടെ ചുമ്മാതെയാണ്. അദ്ദേഹത്തിൻ്റെ അതുവരെ ഇല്ലാത്ത ബന്ധുക്കൾ അവിടെ കൂടി അമ്മയും എന്നെ അവിടെ നിന്ന് ഇറക്കാനുള്ള ശ്രമം നടത്തി. കാര്യം വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഒരു കുഞ്ഞും തള്ളയുണ്ടെന്ന് പറഞ്ഞാൽ അത് പേരൂഷാവും. സിനിമയിൽ ബേബിക്ക് വലിയൊരു ഭാവിയുണ്ട്, അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് പതുക്കെ മാറ്റുക, മാറ്റിയിട്ട് അമ്മ എന്നാലും അവരെ വിട്ടു നിൽക്കുക, മാറ്റിയിട്ട് ചിലവിനും കാര്യം കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നമായപ്പോൾ അമ്മ പറഞ്ഞ്, താല്പര്യമില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, ബേബി മോൻ്റെ സിനിമാ ഭാവിയിൽ നിങ്ങളുടെ വിഷയം, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നത്.